തന്മാത്ര എന്ന മോഹൻലാൽ ചിത്രത്തിലെ നായികാവേഷത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് മീര വാസുദേവൻ. സിനിമകളിൽ സജീവമായിരുന്നുവെങ്കിലും പിന്നീടാണ് മലയാളത്തിലെ ടെലിവിഷൻ പരമ്പരയിൽ അഭിനയിക്കാൻ മീര എത്തുന്നത്. വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷമായിരുന്നു മീര മലയാളത്തിലേക്ക് തിരിച്ചു വന്നത്. കുടുംബവിളക്ക് സീരിയലിലെ സുമിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് താരം ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത്. കുടുംബവിളക്കിൽ നടി അവതരിപ്പിക്കുന്ന സുമിത്ര എന്ന കഥാപാത്രത്തിന് വലിയ ജനപ്രീതിയാണുള്ളത്. സുമിത്ര എന്ന വീട്ടമ്മയുടെ അതിജീവനത്തിൻ്റെ കഥയാണ് കുടുംബവിളക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇടയിൽ വലിയ സ്വീകാര്യതയാണ് ഈ പരമ്പരയ്ക്കുള്ളത്. ഇപ്പോഴിതാ ആരാധകർക്ക് മുമ്പിൽ പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് നടി. 7 വയസ്സുള്ള തൻ്റെ മകൻ ഏകാന്തത അനുഭവിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞാണ് മീര വാസുദേവൻ എത്തിയത്. ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഞാനും 7 വയസ്സുള്ള എൻ്റെ മകനും തമ്മിൽ സംസാരിക്കുകയായിരുന്നു. അവന് ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടെന്നാണ് മകൻ പറഞ്ഞത്. വിഷാദം എന്ന വാക്കൊന്നും ഇതുവരെ അവനറിയില്ല. മറ്റുള്ളവരുമായി കൂടിക്കാഴ്ച നടത്താനോ അവരുടെ അടുത്തേക്ക് പോകാനോ സാധിക്കാത്ത തരത്തിൽ ഒറ്റപ്പെടലിലേക്ക് മുതിർന്നവർ പോകുന്നത് പോലെ അവരും ഒറ്റപ്പെടാൻ നിർബന്ധിതരാവുകയാണ്. മുൻപത്തെ പോലെ നമുക്ക് മറ്റൊരാളുടെ മുന്നിലിരുന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ഏകാന്തത അനുഭവപ്പെടുന്നതായി മകൻ പറയുന്നത്. അത് ഏകാന്തത അല്ലെന്നും ഒറ്റക്കായതാണെന്നും ഞാൻ മാറ്റി പറഞ്ഞു. 2 വികാരങ്ങൾ തമ്മിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവൻ ഒറ്റപ്പെടുന്നതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയിരിക്കുകയാണ്. ശരീരം കൊണ്ട് ദൂരെയാണെങ്കിലും നമുക്ക് വീഡിയോ കോളിലൂടെയോ മറ്റോ പ്രിയപ്പെട്ടവരുമായി അടുപ്പം കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. എൻ്റെ മകൻ ഏകാന്തനാണെന്ന് പറഞ്ഞത് വളരെ വേദന നൽകുന്നൊരു കാര്യമാണ്. കൂട്ടായ്മകളുടെ അഭാവമാണ് ഈ വിഷമത്തിന് കാരണം. ഈ മഹാമാരിയുടെ കാലത്ത് ലോകം മുഴുവനുമുള്ള കുട്ടികളും മുതിർന്നവരുമെല്ലാം നിർബന്ധിതമായി ഒറ്റയ്ക്കാവുന്ന അവസ്ഥയെക്കുറിച്ച് ഓർത്ത് ഞാൻ നിശ്ചലമായൊരു അവസ്ഥയിലാണെന്ന് മീര പറയുന്നു. ഇതിനെ മറികടക്കാൻ 2 ആശയങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. അത് പരിശീലിക്കുന്നതിലൂടെ നിങ്ങൾക്കും വിഷാദത്തെയും സങ്കടത്തെയും ഒറ്റയടിക്ക് തോൽപ്പിക്കാൻ സാധിക്കും. മാത്രവുമല്ല സമാധാനവും സന്തോഷവും തമ്മിൽ നിങ്ങളുടെ വിഷാദവുമായി പോരാടും. അതിലൂടെ നിങ്ങൾക്ക് വീണ്ടും ആശ്വാസം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരിശീലനം ചെയ്യുന്നതിലൂടെ എല്ലാം മികവുറ്റതാക്കി മാറ്റുമെന്നും മീര പറയുന്നു.